നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 5ാം തീയതി, 1200 തുലാമാസം 20ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളൂല, ഇന്നത്തെ നക്ഷത്രവും നിങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പറയുകയാണ്, ഇന്നത്തെ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. ചൊവ്വ അപകടകാരകത്വം വഹിച്ച ഗ്രഹമാണ്. അതുപോലെ തന്നെ തീപ്പൊള്ളലേക്കാം, അതുപോലെ ശത്രുക്കളുടെ എണ്ണം കൂട്ടാം ഒക്കെ ഇടവരുന്ന ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളിൽ ഇടപെടാനും ഓരോന്ന് ചെയ്യുന്നതിനും. വാഹനമൊക്കെ ഓടിച്ച് പോകുന്നിടത്തും ശ്രദ്ധിച്ച് പോവുക. അതുപോലെ ശുഭകാര്യങ്ങളൊന്നും തന്നെ ആകിലും ചെയ്യാതിരിക്കുക. കാരണം ഇത് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വരത്തില്ല. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കൂടുതലായിട്ട് സൂക്ഷിക്കണം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളുണ്ടാകാനിട വരും. പ്രത്യേകിച്ച് അഗ്നിഭയം, അതായത് തീപ്പൊള്ളലേക്കാം. അപ്പോൾ അഗ്നിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അത് അടുക്കളപ്പണിയാവാം, മറ്റ് ഹോട്ടൽ വർക്കുകൾ ചെയ്യുന്നവരാവാം, അതുപോലെ ഉള്ളവർ യന്ത്ര സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ടവരാവാം, ഒക്കെ വളരെ സൂക്ഷിക്കണം. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാവട്ടെ, അപ്പോൾ തീപ്പൊള്ളൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയാൽ അപകടം വരാം. വാഹന അപകടങ്ങൾ സംഭവിക്കാം. കേസ് വഴക്കുകൾ വരാം. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളിൽ ആരോപിക്കപ്പെടും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പോകണം. അപ്പോൾ ഇതിനെ നമുക്കെങ്ങനെ അതിജീവിച്ച് പോവാം? അപ്പോൾ ഈ വർഷത്തെ കാര്യമേ ഉള്ളൂ, പക്ഷേ ഒരു വർഷം നമുക്കിതൊന്നും വരാതെ നമുക്കെങ്ങനെ അതിജീവിച്ച് പോവാം? അതിനുവേണ്ടി മുരുക ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തുക. അതിനൊപ്പം തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക. ഒരു സുബ്രഹ്മണ്യ യന്ത്രം, ശ്രീമുരുക യന്ത്രം അപകടങ്ങളൊന്നും വരാതെ നമുക്കൊന്നും ഏക്കാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ കെട്ടിക്കൊള്ളുക. ഒറ്റ വർഷത്തേക്ക് മതി, ഒരു താഴ്ത്തായിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് കെട്ടിക്കൊള്ളുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, നല്ല ദിവസമല്ല എങ്കിലും രാഹുകാല സമയം കൂടി നോക്കി വേണം പോവാൻ. 3:02 തൊട്ട് 4:29 വരെയാണ് രാഹുകാല സമയം. 3:00 to 4:30 വരെ എന്ന് പറഞ്ഞാൽ മതി രാഹുകാല സമയം. അപ്പോൾ രാഹുകാലം ഇന്ന് കറക്റ്റായിട്ട് വരികയാണ്. കലണ്ടറിൽ ഇട്ടിരിക്കുന്നതും ഇന്നത്തെ രാഹുകാലവും കറക്റ്റായിട്ട് വരികയാണ്. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത സമയമാണ് യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും. ഇപ്പോൾ ഗുളികകാല സമയം വരുന്നത് 12:08 1:35 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:14 10:41 വരെയും. അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തമുണ്ട്. നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അഭിജിത് മുഹൂർത്തത്തെ എടുക്കാവൂ. കാരണം പ്രകൃതി ഇന്ന് നെഗറ്റീവായിട്ട് നിൽക്കുകയാണ്. അതിൽ കുറച്ച് പോസിറ്റീവായിട്ട് വരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം. ഇപ്പോൾ 11:44 തൊട്ട് 12:32 വരെ അഭിജിത് മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ചുവന്ന കളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ ചുവപ്പ് മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ചുവന്ന വസ്ത്രവും കൂടി കയ്യിൽ കരുതുക. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ല, ആർക്കും ഒരു ദുരിതവും വരാതെ പ്രകൃതി ശക്തി കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.